ആത്തൻസെനേറ്റുപ്പിന്റെ വീട് ഇരിക്കുന്നതും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണും ഞങ്ങളുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന്. ഞങ്ങൾ വണ്ടി ഇവിടെ പുല്ലുപിടിപ്പിച്ചാണ്, പക്ഷെ അത് കാട് കയറി പോവാണേത് ഞങ്ങൾ ശ്രദ്ധിക്കാനിട്ട്. പക്ഷെ ഈ തവണ ഞങ്ങൾ കുറച്ച് കൂടുതൽ വാങ്ങി ഇവിടെ നട്ടു. ഈ തവണ ഞങ്ങൾ രണ്ടായിരം ചട്ടക്കളി വാങ്ങിച്ചിരിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്ത് ലോൺ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് നോക്കാം. ഞങ്ങളുടെ ചാനൽ ഇപ്പൊ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഗാർഡനിൽ ലോൺ പിടിപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾ പുല്ലൊക്കെ ചുറ്റി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്, കുറച്ച് മണ്ണിട്ട് പൊക്കി ഒരു സ്ലോപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പുല്ല് നടുന്നതിന് മുന്നേ രണ്ട് ദിവസം ഈ പുല്ല് നടുന്ന സ്ഥലം നന്നായിട്ട് നനച്ച് കുതിർത്തിടണം. ഞങ്ങളിങ്ങനെ 5 ഷീറ്റാണ് ഞങ്ങൾ ഈ പുല്ല് വാങ്ങിയിരിക്കുന്നത്. ഒരു ഷീറ്റ് പുല്ല് എന്തേലും ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ഷീറ്റിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 100 രൂപയാണ് അതിൻ്റെ ഒരു വില. എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഞാൻ ഈ ടൂള് വെച്ച് ഈ മണ്ണ് മൊത്തം ഇളക്കുകയാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുല്ല് നടാൻ എളുപ്പമാണ്. ടെസമോളും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ കേട്ടോ. നമുക്കിനി ഈ പുല്ല് സീറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്ത് വെച്ച പീസിനെ നമുക്ക് വീണ്ടും 3-4 പീസായിട്ട് കട്ട് ചെയ്യണം. ഞങ്ങളിനി ഇത് മണ്ണിലേക്ക് ഇനി നടാൻ പോവുക. ഈ പുല്ല് നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടി ആഴ്ചയിൽ ഒന്ന് ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കണം. പുല്ല് നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ ചെതല് വരും. കെയർ ചെയ്താലും ചിലപ്പോൾ വരും. അപ്പോൾ വരുന്ന ഉടനെ തന്നെ നമ്മൾ മാർക്കറ്റിൽ പോയി അതിനുള്ള മരുന്ന് വാങ്ങിയാൽ വേഗം പോകും. ചെതല് പിടിച്ചാൽ പിന്നെ അതിന് വേണ്ട മരുന്ന് അടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ പുല്ല് മൊത്തം പെട്ടെന്ന് തന്നെ മോശമായിരിക്കും. ഞങ്ങൾ ഈ പുല്ല് പിടിപ്പിച്ചിട്ട് 1 മാസമായി. ഇതിൻ്റെ ഇടയ്ക്ക് വളർന്നു വരുന്ന കളകൾ അപ്പപ്പോൾ തന്നെ പറിച്ചു കളയണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഗാർഡനിൽ അടിപൊളി പുൽത്തകടി ഉണ്ടാക്കാം.